നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് സുനിശ്ചിതമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11. ഓരോ പുതുജീവനും ലോകത്തിലേക്ക് പിറവികൊള്ളുമ്പോൾ അത് മനുഷ്യന്റെ പദ്ധതിയാണ് നാം കരുതുന്നു. എന്നാൽ ഓരോ നാമ്പ് മുളയ്ക്കുന്നത് പോലും ഈശോയുടെ ഹിതം അനുസരിച്ചാണെന്ന് നാം മനസ്സിലാക്കണം. ജീവിതം മുൻപോട്ടു നീങ്ങുന്ന അവസരങ്ങൾ എൻ്റെ പ്രാർത്ഥനകളും പ്രയത്നങ്ങളും നടക്കാതെ വരുമ്പോൾ ഞാൻ എൻ്റെ ഈശോയെ എത്ര തവണ കുറ്റം പറഞ്ഞു കാണും. പക്ഷേ ആ നിമിഷം ഞാൻ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്: ജീവൻ നൽകിയവന് അത് നിലനിർത്താനും അറിയാം. ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളും വ്യർത്ഥമാകുമ്പോൾ ഈശോ എനിക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം ഉണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്. എൻ്റെ നാശത്തിനല്ല, എൻ്റെ നന്മയ്ക്കുള്ള പദ്ധതിയാകുന്നു. നാം ആഗ്രഹിച്ചതുപോലെ ജീവിതം നീങ്ങുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, ദൈവത്തിന് എന്നെക്കുറിച്ച് ഇതിലും മഹത്വകരമായ ഒരു പദ്ധതിയുണ്ട്. എത്രമാത്രം മനുഷ്യൻ അവനിൽ നിന്ന് അകന്നാലും തൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ ഈശോ ചേർത്ത് വിളിക്കുന്നു. ഈശോയുടെ മകനും മകളുമായി ജീവിക്കും. അവൻ്റെ പദ്ധതിയോട് ചേർന്ന് ജീവിക്കാൻ ഓരോ ക്രിസ്മസും ദൈവത്തിൻ്റെ ഈ പദ്ധതിക്കായി കാത്തിരിക്കുവാനുള്ള ആഹ്വാനമാണ്.